എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് റേഷൻ കടകളിൽ നാളെ മുതൽ തെളിമ ബോക്സുകൾ സ്ഥാപിക്കും. ഒരു മാസത്തെ കാലാവധിക്കാണ് തെളിമ ബോക്സ് സ്ഥാപിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ വീട് കയറിയുള്ള പരിശോധനയുണ്ടാകും. ഇതിലൂടെ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധന. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയും വൻ തുക പിഴയായി ഈടാക്കുകയും ചെയ്യും. ഇത് ഉൾപ്പെടെ വിവിധ റേഷൻ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ ഈ വർഷത്തെ തെളിമ ബോക്സുകൾ റേഷൻ കടയിൽ 15-ാം തീയതി മുതൽ സ്ഥാപിക്കും. ഇതിലൂടെ റേഷൻ കാർഡുകളുടെ പിഴവുകളെല്ലാം തിരുത്താൻ കഴിയും. ഡിസംബർ 15 വരെയാണ് തെളിമ ബോക്സുകൾ റേഷൻ കടയിൽ ഉണ്ടാകുക. റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുന്നതോടൊപ്പം തന്നെ ആധാർ നമ്പർ ചേർക്കാനുള്ള അവസരവും ഇതിലൂടെ ലഭിക്കും. അനർഹമായി കൈവശം വച്ചിരിക്കുന്ന മുൻഗണന AAY കാർഡുകളെക്കുറിച്ചുള്ള വിവരങ്ങളും രഹസ്യമായി അറിയിക്കാം. വിവരം നൽകുന്ന ആളുകളെക്കുറിച്ച് ഒരു വിവരവും ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടില്ല. പേര് എഴുതണം എന്ന് നിർബന്ധവും ഇല്ല. മാത്രമല്ല റേഷൻ കാർഡ് അംഗങ്ങളുടെയും ഉടമയുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അതും തിരുത്താൻ കഴിയുന്നതാണ്. മതിയായ രേഖകൾക്കൊപ്പം അപേക്ഷകൾ റേഷൻ കാർഡിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മതി. റേഷൻ കാർഡിലെ പിശകുകൾ തിരുത്താനുള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. മാത്രമല്ല റേഷൻ കാർഡിൽ LPG വൈദ്യുതി കണക്ഷൻ വിവരങ്ങൾ ചേർക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അനർഹമായ മുൻഗണന റേഷൻ കാർഡുകളെ കുറിച്ചുള്ള രഹസ്യ വിവരം നൽകുക എന്നുള്ളതാണ്. അർഹരായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് അപേക്ഷ നൽകി ഇതിലേക്ക് എത്തിപ്പെടാൻ അനർഹരായിട്ടുള്ള മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവർ പുറത്തു പോവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന അനർഹരായ മുൻഗണന റേഷൻ കാർഡുകാരെക്കുറിച്ച് രഹസ്യ വിവരം നൽകാൻ തെളിമ പെട്ടികൾ ഉപയോഗിക്കാവുന്നതാണ്. ഡിസംബർ 15 വരെയാണ് ഇതിനുള്ള അവസരം ഉള്ളത്. ഇത് കഴിഞ്ഞാൽ മുൻഗണനാ കാർഡിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കും. നിരവധി ഒഴിവുകൾ വരുന്നതിനുള്ള സാധ്യതയാണ് ഇതിലൂടെ ഉള്ളത്. റേഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചപ്പോൾ നിരവധി പേർ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്താകും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തെളിമ ബോക്സിലൂടെ ലഭിക്കുന്ന പരാതികൾ അടിസ്ഥാനമാക്കി അത് കഴിഞ്ഞാൽ ഓരോ പരാതികളും വീടുകൾ കയറി പരിശോധിക്കും. അതിൽ അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന് പിഴ ഈടാക്കുകയും മുൻഗണന റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യും. വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. റേഷൻ കാർഡ് മസ്റ്ററിംഗ് 30-ാം തീയതി വരെയാണ് തുടരുന്നത്. ഇപ്പോൾ ഫേസ് സ്കാൻ മേര EKYC എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ സ്വന്തമായി റേഷൻ കാർഡ് EKYC മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ കൃത്യമായിട്ട് 3 വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാകുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, നവംബർ മാസത്തെ റേഷൻ വിതരണം പകുതി ദിവസങ്ങൾ പിന്നിടുകയാണ്. ആദ്യഘട്ടത്തിൽ സ്റ്റോക്കിൽ എത്താനുള്ള ഒരു താമസം നേരിട്ടിരുന്നു എങ്കിലും ഇപ്പോൾ വിതരണം സജീവമായിട്ടുണ്ട്. നവംബർ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടൻ റേഷൻ കടയിലെത്തി അത് കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നീല റേഷൻ കാർഡിന് 2 കിലോ അരിയാണ് ലഭിക്കുന്നത്. 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. സ്പെഷ്യൽ അരിയൊന്നും ഇല്ല. വെള്ള റേഷൻ കാർഡിന് 5 കിലോ അരിയും ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരിയും 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. നവംബർ മാസത്തെ സപ്ലൈകോ വിഹിതങ്ങളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങൾ 6-ഓ 7-ഓ ഇനങ്ങൾ മാത്രമാണ് മിക്ക സപ്ലൈകോയിലും ഉള്ളത്. എന്തായാലും നിങ്ങളുടെ സപ്ലൈകോയിൽ ഉള്ള വിഹിതങ്ങൾ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 30 രൂപ 29 രൂപ നിരക്കിലാണ് അരി ലഭിക്കുന്നത്. കടല, പയർ, ഉഴുന്ന്, പഞ്ചസാര മുതലായ സാധനങ്ങളും മല്ലിയും സ്റ്റോക്ക് മിക്കവാറും സപ്ലൈകോകളിൽ ഉണ്ട്. മറ്റു കാര്യം, കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ഭാരത് ആട്ട, ഭാരത് റൈസിൻ്റെ 2-ാം ഘട്ട വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് വില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ 2-ാം ഘട്ട വിതരണം ആരംഭിച്ചിട്ടുള്ളത്. 5 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ 29 രൂപക്ക് ലഭിച്ചിരുന്ന ആട്ട 34 രൂപയായിട്ടുണ്ട്. അരിക്കും ഇതുപോലെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു കണക്കിന് ഭാരത് അരി വൻ നഷ്ടമാണ്. സംസ്ഥാനങ്ങൾക്ക് ടൈഡോർവർ വിഹിതമായിട്ട് ലഭിച്ചിരുന്ന അരി അത് നിർത്തലാക്കിക്കൊണ്ടാണ് സ്വകാര്യ ഏജൻസികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഭാരത് അരിയും ഭാരത് ആട്ടയും വിതരണം തുടങ്ങിയത്. നേരത്തെ സ്റ്റോക്കുകൾ വന്നിരുന്ന സമയത്ത് 15 രൂപ നിരക്കിൽ റേഷൻ കടകളിലൂടെ സ്പെഷ്യൽ അരിയായി ഇത് ലഭിച്ചിരുന്നു. ഭാരത് അരി വന്നതോടുകൂടി ടൈഡോവർ വിഹിതം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാതെയായി. ഇതോടെ
സ്പെഷ്യൽ അരിയും നിർത്തലാക്കേണ്ടി വന്നു. ഈ ഭാരത് അരി തന്നെ എല്ലാ ആളുകൾക്കും ലഭിക്കില്ല. ഏതെങ്കിലും ഒരു പ്രദേശത്ത് വാഹനത്തിൽ ഇത് കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മാത്രമായി ഇത് ചുരുങ്ങിപ്പോകുന്നു. നേരെ മറിച്ച് റേഷൻ കടയിലൂടെ ട്രേഡ് ഓവർ വിഹിതം ലഭിച്ച് സ്പെഷ്യൽ അരിയായി കിട്ടിയപ്പോൾ എല്ലാവർക്കും ഇത് ലഭിച്ചിരുന്നു. പക്ഷേ ഇത് എല്ലാവർക്കും ഇപ്പോൾ ലഭിക്കുന്നില്ല, വിലയും കൂടി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.